സ്ത്രീ എപ്പോഴും പ്ലീസ് എന്ന് ചോദിച്ചാല് കല്യാണം ഈ കഴിക്കാൻ പാടില്ലായിരുന്നു പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് എന്തൊരു അപകടകരമായ പേരാണ് ഇന്ദു മേനോൻ പൊട്ടുവെക്കുന്ന ഇടുന്ന ഒരു സംഘപരിവർ ചായ ഒക്കെ വേണമെങ്കിൽ ഒരു സംഘി ചായ അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട് എന്റെ കയ്യില് കുത്തിയാലും വേദനിക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്നെ വഴക്കുണ്ടാക്കി നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റില്ല ഞാൻ ആ കാര്യത്തിൽ കാര്യത്തിലൊരു കൊല്ലംകാരിയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ലൈംഗിക തൊഴിലിനു പോയിട്ടുള്ള ട്രാൻസ്ജെൻഡർ യുവതിയെ ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകളുടെ ഡോർമിറ്ററിയിൽ പോയി ഇരിക്കുകയായിരുന്നു അല്ലെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നെ ഉന്തം ചെയ്തിരുന്നു ഇങ്ങനെ മിസ്സ് അംബാനി നടന്നു വന്നാൽ ആക്രമിക്കോ എന്ന് പ്രതീക്ഷ വെക്കുന്ന ചില മണ്ണുണ്ണികൾക്ക് അങ്ങനെ വിചാരിക്കാം ഏത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ഡ്രഡ്ജറിയാണ് എപ്പോഴും അതായത് കുറച്ചുകൂടി അപ്പം വീ വീ ഡൊമസ്റ്റിക് ആയിട്ടില്ല വീട്ടു ജോലികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇങ്ങോട്ട് മാറി തൊഴിലിടങ്ങളിലേക്ക് സ്ത്രീ പോയി തുടങ്ങിയപ്പോഴും എന്താ പറയുക തൊഴിലിടത്തെ ജോലിയും വീട്ടിലെ ജോലിയും സ്ത്രീയുടെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് ഞാനും ആ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നും മാറി ജീവിച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ജോലിയുടെയും വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എൻ്റെ തലയിലാണ് മുഴുവൻ ഉത്തരവാദിത്വം എൻ്റെ തലയിലാണ് ഭയങ്കര ഹോസ്പിറ്റൽ രാജകുമാരൻ എന്നാണ് ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കുന്നത് ഹോസ്പിറ്റൽ എമർജൻസി ആണ് എൻ്റെ ഒരു സ്റ്റൈൽ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും രാത്രി ഹോസ്പിറ്റലിലായാലും ഞാൻ പോകണം ഇപ്പുറത്തെ വീട്ടിൽ അങ്ങനെ അപ്പോൾ ഹോസ്പിറ്റൽ രാജകുമാരന്മാരെയും രാജകുമാരിമാരെയും കൂടെയാണ് എൻ്റെ ഒരു ഇത് ഇപ്പോൾ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മകൻ നാല് തവണ മൂന്ന് തവണ കാലൊടിച്ചു ഒരു തവണ കൈ ഒടിച്ചു ഒരു ഒരു പതിനൊന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ ആയിരിക്കും മനുഷ്യന് ബേഡൻ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഇനി നീ കാലോടിക്കരുത് കാലോടിച്ചാൽ നീ ഞാൻ ഉപേക്ഷിക്കും എന്നിട്ട് ഞാൻ അനാഥനാക്കി വിടും എന്നൊക്കെ വളരെ തമാശയായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ ഒരു എ ഐ ചിപ്പുണ്ട് ഏതെങ്കിലും രോഗത്തിൻ്റെ പേര് കേട്ടാൽ മൂപ്പർ അടുത്തഴ്ച്ച ആ രോഗം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു വളരെ വളരെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ കളിയായിട്ട് പറയുന്നതാണ് എന്നൊരു വെറൈറ്റിക്ക് മൂപ്പര് ഇടുപ്പെല്ലാം ഒടിച്ചു അപ്പം ഒരു മാസം ഹോസ്പിറ്റലിൽ അപ്പോൾ അതിനുശേഷം ഹാർട്ട് ഫെയിലിയർ അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ എൻ്റെ അമ്മ മരിച്ചുപോയി എല്ലാം ഒരു ഒരു ചായ ഉണ്ടാക്കുന്നത് മുതൽ അതിൻ്റെ തീരുമാനം മുതൽ ഹോസ്പിറ്റലിൽ എന്തു വേണം അച്ഛന് റൈൽസ് ട്യൂബ് ഇടണോ വെൻറ്റിലേറ്റർ കൊടുക്കണോ തുടങ്ങിയ കാര്യങ്ങളിൽ പോലും ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന അത്രയും കുട്ടികളുടെ പഠനം ഭയങ്കര വലിയ ടീഡിയസ് ആയ ആണ് യാത്രകളുടെ ഇടയിലൊക്കെ മാനേജ് ചെയ്യണം അത് വലിയൊരു ഭാരമാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് ഒരു എഴുത്തുകാരിയെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും ജോലിക്ക് പോകാം ജോലി അതിനേക്കാളും പ്രതിബന്ധവും ആണ് ജോലിക്ക് പോവാതെ അല്ലെങ്കിൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മറ്റാരെങ്കിലും ഏൽപ്പിച്ച് സമാധാനമായി എന്ന് എഴുതാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് പിന്നെ ചെറിയ മകൻ പറയും എനിക്ക് ഇരുപത് വയസ്സാകുമ്പോൾ ഞാൻ ജോലി നേടും അന്ന് അമ്മ ജോലി രാജിവെച്ചോളൂ എന്ന് പറയാറുണ്ട് അപ്പോൾ വലിയ യഥാർത്ഥമായ ഒരു ആർട്ടിസ്റ്റ് നിങ്ങളൊരു ആർട്ടിസ്റ്റാണ് ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പം നമുക്ക് അച്ഛനെയും അമ്മേനേം വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റില്ല പക്ഷേ മറ്റു തരത്തിലുള്ള ഫാമിലിയിലൊന്നും പോയി പെടാതിരിക്കുന്നതാണ് ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് ഭയങ്കര ഉത്തരവാദിത്തമാണ് ആ ആ സൃഷ്ടിയോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം കാണിക്കുമ്പോൾ ഇവിടെ മറ്റ് സൃഷ്ടികളോട് നമുക്ക് ഉത്തരവാദിത്തം കാണിക്കാൻ കഴിയില്ല സമയമാണ് ഒരു വലിയ പ്രശ്നം ഒയ്യോ കല്യാണമേ കഴിക്കാൻ പാടില്ലായിരുന്നു ഒരു സമകാലീന ഇന്ത്യൻ കേരള സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് വിവാഹം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് അന്ന് അറിയുമായിരുന്നെങ്കിൽ പക്ഷെ എനിക്ക് വിവാഹത്തിനോട് പ്രശ്നമൊന്നുമില്ല വിവാഹം കുടുംബമൊക്കെ നല്ലതാണ് ഞാൻ വളരെ എന്താ പറയുക വളരെ ഇതായിട്ട് പറയാം ഒരു ട്രൂ ആർട്ടിസ്റ്റ് പുരുഷന്മാർക്കത് പ്രശ്നമല്ല പുരുഷന് കല്യാണം അസറ്റാണല്ലോ ലാഭമല്ലേ ഭക്ഷണം ഉണ്ടാക്കി കിട്ടും എഴുതുമ്പോൾ ടേബിളിൽ പോയിരുന്ന് എഴുതാ മതി ചായ വേണോ കാപ്പി വേണോ കുഞ്ഞുങ്ങൾ വന്ന് ബഹളം വെക്കുന്നോ ഭാര്യ എടുത്തുകൊണ്ട് പോകും ഞാൻ എല്ലപ്പോഴും പറയാറുണ്ടല്ലോ ഇൻറ്റർവ്യൂല് നന്നായി എഴുതാൻ എനിക്കൊരു ഭാര്യയാണ് വേണ്ടത് ഒരു സ്ത്രീ വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റാണത് പക്ഷെ നന്നായി ഇവിടെയുള്ള എല്ലാ എഴുത്തുകാരോക്കും നിങ്ങൾ വളരെയധികം ഭയങ്കരമായിട്ട് എഴുത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഇടങ്ങളിൽ ഇരിക്കുന്ന പല മനുഷ്യരും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറേ പുരുഷന്മാരിയ്ക്കുന്നുണ്ടാവും അവർക്ക് ഒബ്വിയസ്ലി പടപൊരുതി വന്ന സ്ത്രീകളെ നോക്കും വളരെ വലിയ പ്രതിസന്ധി ഇപ്പോൾ സാറ ടീച്ചറെ നോക്കൂ സാറ ടീച്ചർ എപ്പോഴും എപ്പോഴും സാറ ടീച്ചറിൻ്റെ അവിടെ ഒരു രോഗി എന്ന് ടീച്ചർ പറയാറുണ്ട് അവർ മുഴുവൻ നോക്കിയതിന് ശേഷമാണ് അത്ര ഫയറുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവർക്ക് വന്ന് വരാൻ പറ്റിയത് മാധവിക്കുട്ടി ഇതൊന്നും അനുഭവിച്ചിട്ടില്ല നല്ല പണം പണമൊക്കെ വീട്ടിൽ നല്ല പണവും എല്ലാം ചെയ്യാൻ സൗകര്യത്തിന് ഉണ്ട് എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒന്നും നമ്മളെ ബാധിക്കില്ല ഒന്നുകിൽ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം ഇതാണ് കല ഉണ്ടാകുന്നത് എഴുത്ത് ഉണ്ടാകുന്നത് സംസ്കാരം ആയിട്ട് മറ്റെന്ത് ഫോമുണ്ടാകുന്നത് സാംസ്കാരികവും സാമ്പത്തികവുമായ സർപ്ലസിൽ നിന്നാണ് എനിക്ക് കഥ എഴുതണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എഴുതാൻ എനിക്ക് സമയം കിട്ടില്ല ജോലിയുടെ തിരക്കുകൾ ജോലി വേണ്ടെന്ന് വെക്കണമെങ്കിൽ ജീവിക്കാനുള്ള വഴി ഉണ്ടാവില്ല ഞാൻ നല്ല ഭാര്യയെ അല്ല നല്ല ഭാര്യയെ അല്ല വളരെ സ്നേഹമുള്ള ആയിരുന്നു ഞങ്ങൾ ആദ്യത്തെ ഒരു അഞ്ചാറ് വർഷം പിന്നെ അങ്ങനെയല്ല അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് പിന്നെ ഭർത്താവ് വളരെ നല്ലൊരു മനുഷ്യനൊരു നല്ലൊരുത്തനാണ് പക്ഷേ അദ്ദേഹം ഭർത്താവ് എന്നുള്ള ഒരു നിലയിലൊരു മഹാനാണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറയും പക്ഷെ നല്ലൊരു മനുഷ്യനാണ് വളരെ കൈൻഡായിട്ടുള്ള നല്ല എല്ലാത്തിനോടും വളരെ സ്നേഹമുള്ള അയാൾ കണ്ടാലൊക്കെ വല്യ ഒരു അപകട കറുത്ത മനുഷ്യരോടൊക്കെയുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തടിച്ച മനുഷ്യരോടൊക്കെയുള്ള കറുത്തവരും തടിച്ചവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യർ ഫ്രോഡുകളാണ് എന്ന ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമൂഹത്തിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് എൻ്റെ ഭർത്താവ് അങ്ങനത്തെ ഒരാളെയല്ല പക്ഷേ അദ്ദേഹം നല്ല ഭർത്താവണന്ന് വെച്ചാൽ നല്ല ഭർത്താവല്ല ഭർത്താവ് എന്നുള്ള രീതിയിലൊന്നും അദ്ദേഹം നല്ല ഭർത്താവല്ല ഭാര്യ എന്നുള്ള രീതിയിൽ ഞാനും നല്ല ഭാര്യയല്ല അല്ല മനസ്സിലായില്ലേ പക്ഷേ രണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും വളരെ നല്ല ആൾക്കാരാണെന്ന് ഞങ്ങൾക്കറിയാം ഏറ്റവും സ്വദേയോ പഠനങ്ങൾ ഏതൊക്കെ മെഡിക്കൽ ജേണൽ എടുത്തു വെക്കാൽ ആഴ്ചയിൽ ഒരു പഠനമെങ്കിലും കാണാം അത് കുട്ടികൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ലഹള കൂടുന്ന രണ്ട് പാരൻസിനേക്കാളും നല്ലത് വല്ലപ്പോഴും ഒരുമിച്ച് നല്ല ആഹ്ലാദകരമായൊരു ജീവിതം ഉണ്ടാകുന്ന സമാധാനം കുട്ടികൾക്ക് കൊടുക്കണം വലിയ ബുദ്ധിമുട്ടാണ് അത് അത് രണ്ടു പേര് തമ്മിൽ ലഹളയാണ് ആത്യന്തികമായി സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ സ്നേഹമില്ലാത്ത മനുഷ്യർ ഒരുമിച്ച് ജീവിക്കരുത് ഇവർ വേഗം പിരിഞ്ഞ് പോയിക്കോളാം പക്ഷെ ഞാനങ്ങനെ പിരിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പ്രതിസന്ധിയാണ് ഞാനങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് കളയാൻ കഴിയാറില്ല പക്ഷെ അങ്ങനെ കളയാൻ കഴിയുന്ന മനുഷ്യരോട് ഞാൻ പറയാറുണ്ട് ഇത് രണ്ടു രണ്ട് പാത്രത്തിൽ പെട്ടെന്നാക്കിക്കോളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒത്തുപോകാൻ പറ്റുന്ന ബന്ധം സ്നേഹമുണ്ടായിരിക്കണം ബാക്കിയൊന്നും എനിക്കറിയില്ല നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല നഷ്ടങ്ങളെ പോലെ തന്നെ ഒരുപാട് നന്മകളും ലാഭങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് വെച്ചാൽ എനിക്കെപ്പോഴും ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് എൻ്റെ അച്ഛനോട് വഴക്ക് പിടിക്കുന്ന ഒരു കാര്യം എനിക്ക് വളരെ സ്റ്റഡി ആയിട്ടുള്ള അക്കാഡമിക് ഉള്ള ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ പഠിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ ഡിഗ്രി തോൽക്കുന്നു പി ജി തോൽക്കുന്നു എസ് എസ് എൽ സി തോൽക്കുന്നു പിന്നീട് ഒരു ടേണിൽ വന്ന് സിവിൽ സർവീസ് എഴുതി പാസ്സാവുന്ന അത്തരത്തിലുള്ള ടൈപ്പ് ഒരു ആളല്ല ഞാൻ വളരെ സ്റ്റഡി ആയിട്ടുള്ള വളരെ സ്റ്റഡി ആയിട്ടുള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പുറത്ത് പിന്നെ ഈ കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റി ഡി യു പോണ്ടിച്ചേരി ഗോവ ഹൈദരാബാദ് ജെ എൻ യു പിന്നെ പോയില്ല എഴുതുന്നത് എൻട്രൻസ് അങ്ങനെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും എൻട്രൻസ് എഴുതി പാസ്സായ ആളാണ് അച്ഛൻ വീട്ടില്ല അച്ഛൻ വീട്ടില്ല അച്ഛൻ എന്തിന് എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ പി ജി ചെയ്യുക എന്നുള്ളത് എനിക്ക് കോളേജിലാണ് ഞാൻ പി ജി ചെയ്തത് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല കോളേജായിരുന്നു നല്ല സിലബസ് ആയിരുന്നു ഇന്ത്യയിൽ തന്നെയുള്ള ബെസ്റ്റ് സിലബസുകളിലൊന്നായിരുന്നു ആ കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നത് ജെ എൻ യുയിലൊക്കെ പഠിച്ചിട്ടുള്ള ഡി ഡി നമ്പൂതിരി എൻ്റെ പ്രിയപ്പെട്ട ഗുരുവായിട്ടുള്ള ഡോക്ടർ ജോണി സി ജോസഫ് ഡോക്ടർ സത്യവതി ഡോക്ടർ ഭാഗ്യലത ഡോക്ടർ നിർമ്മലഭായ് ഡോക്ടർ ജയശ്രീ ഇവരൊക്കെ ചേർന്നൊരു ഒരു നല്ല ഒരു സംഘം ഇന്ത്യയിലെ മറ്റേത് യൂണിവേഴ്സിറ്റിയേക്കാളും മികച്ച സിലബസ് ഇവിടെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എനിക്കൊരു വലിയ ദുഃഖമാണ് ഇന്ന് ഞാൻ അന്ന് ഞാൻ ചേരാത്തത് കൊണ്ട് ഒരു സ്ഥലത്ത് എനിക്ക് റാങ്ക് മോശമായിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് ബദലായിട്ട് കയറിയ ഇന്ന് സ്റ്റാൻഫോർഡിലാണ് വർക്ക് ചെയ്യുന്നത് പ്രൊഫസറായിട്ട് ഞാനിവിടെ ഇട്ടവട്ടത്തിലാണ് അപ്പോൾ അതെനിക്കൊരു ചെറിയ നഷ്ടമായിട്ട് തോന്നാറുണ്ട് അക്കാദമിക ജീവിതത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ വലിയ നഷ്ടമൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല എന്നാലും നന്നായിട്ട് ചെയ്യാമായിരുന്നു നമുക്ക് എപ്പോഴും മനുഷ്യനുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് എല്ലാ മനുഷ്യനും വിചാരിക്കും അങ്ങനെ വിചാരിക്കാത്ത മനുഷ്യർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും ഞാൻ നടന്നു വന്ന വഴിയിൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എനിക്ക് എനിക്കെൻ്റെ ചുറ്റിലുള്ള മനുഷ്യരോട് നന്നായിട്ട് പെരുമാറാമായിരുന്നു അല്പം കൂടി സ്നേഹത്തോടും അലിവോടും കൂടി എനിക്ക് അവരോട്ട് ഇടപെടാമായിരുന്നു കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്ത് ആ സക്സസ് കുറച്ചുകൂടി നല്ലതാക്കാമായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനാണ് നിരന്തരം പുതുക്കപ്പെടുന്നവൻ മനസ്സിലായില്ലേ അല്ലാത്ത ഒരാളെങ്ങനെ പുതുക്കപ്പെടുക ആ ഞാനാണ് പെർഫെക്റ്റ് ഐ ആം ദ പെർഫെക്റ്റ് വൺ ഞാൻ ചെയ്തത് ശരിയാണ് ഞാൻ പഠിച്ചത് ശരിയാണ് അങ്ങനെയല്ല മനുഷ്യൻ വഴക്കമുള്ളവനായിരിക്കണം മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞു പോകുന്ന എന്ന് വെച്ചാൽ ഭയങ്കര നിരാശ അടിച്ച് ഡിപ്രഷൻ അടിക്കാനല്ല ഞാൻ പറയുന്നത് ഞാനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എലമെൻ്റ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ അതിന് വേറെ എവിടെയൊരു ലാഭമുണ്ട് ഏറ്റവും കൂടുതൽ ഒരു ധൈര്യമുള്ള സ്ത്രീ എന്നുള്ള നിലയിൽ ഭയങ്കര ഭയമാണ് ആളുകൾക്ക് ധൈര്യമുള്ള സ്ത്രീ എപ്പോഴും സ്ത്രീ എപ്പോഴും എങ്ങനെയായിരിക്കും ആട്ട് ഐ ഇൻ ഹെൽപ്പ് യു പ്ലീസ് എന്ന് ചോദിച്ചാൽ സമൂഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ അതൊന്ന് ചെയ്തു തരാം പ്രത്യേകിച്ച് പെട്ടിയാർക്കലായിട്ടുള്ള സമൂഹത്തിന് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോദ്യമാണ് എനിക്കെങ്ങനെ ആരുടെയും സഹായം വേണമെന്ന് തോന്നാറില്ല വെച്ചിട്ട് ഞാൻ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ സഹായമില്ലാതെ ജീവിച്ചവളുമല്ല സ്ത്രീകളും പുരുഷന്മാരുമായ അസംഖ്യം മനുഷ്യർ എനിക്കൊപ്പവും എനിക്ക് ചുറ്റും എനിക്ക് വേണ്ടിയും പണിയെടുത്തിരുന്ന കാലങ്ങളിലൊക്കെ തന്നെയാണ് ഞാൻ എഴുതിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു നെഗറ്റീവായ ആക്രമണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യോഗ്യതയില്ല എന്നുള്ളതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകാറില്ല ഞാൻ എവിടെയെങ്കിലും എൻ്റെ പേരിൻ്റെ കൂടെ അക്കാദമിക് ആയിട്ടുള്ള ഇടങ്ങളിലല്ലാതെ മറ്റെവിടെയും ഡോക്ടർ എന്ന പദവിയൊന്നും ഞാൻ ചുമന്നുകൊണ്ട് നടക്കാറില്ല അതുകൊണ്ടായിരിക്കും പലതരത്തിലുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ഇപ്പം തന്നെ ഞാൻ കാണുന്നു ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റുകളൊക്കെ എഴുതുന്നത് അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും വലിയ ജിമിക്കിയും വലിയ പൊട്ടൊക്കെ വെച്ച ഒരു ടിപ്പിക്കൽ മലയാളി സ്ത്രീയെ അനുസ്മരിപ്പിക്കുന്ന നെയ്വായിട്ടുള്ള ബുദ്ധിയൊക്കെ കുറഞ്ഞ് ബുദ്ധിയൊന്നില്ലാത്ത ഒരു അങ്ങനത്തെ ഒരു സ്ത്രീയുടെ ഒരു ചായ ഉണ്ടാവും എനിക്ക് എനിക്ക് ഞങ്ങളുടെ ഒരു സംഭവമുണ്ട് എൻ്റെ ഓഫീസിൽ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് അല്ല സോറി വ്യാജമായിട്ടുള്ള പി എസ് സിയെ കബളിപ്പിച്ചുകൊണ്ട് കയറിയ ആൾക്കാർക്കെതിരെ ഇപ്പോൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എത്രയോ നാളായി അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല അവർ വ്യാജമായ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് കൊടുത്തതാണ് അപ്പം ഞാൻ എഴുതിയിട്ട് മെറിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് ഷൗമാർ എന്നെക്കാളും ബുദ്ധിമാന്മാരായിരുന്നു മെറിറ്റ് എന്ന പദത്തെ നേരെ കൊണ്ടുപോയി സംവരണവുമായി കൂട്ടിച്ചേർത്തു അപ്പം ഈ പിന്നെ എൻ്റെ പേര് എന്തൊരു അപകടകരമായ പേരാണ് ഹിന്ദു മേനോൻ തീർച്ചയായിട്ടും ഒരു ടിപ്പിക്കൽ ജാതിയിൽ ജീവിക്കുന്ന ജാതി ഹിന്ദു ആയിട്ടല്ലേ വിചാരിക്കുക അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകാറില്ല ഇടയ്ക്കൊക്കെ എനിക്കിപ്പോൾ വ്യക്തിഹത്യൊക്കെ ചെയ്താൽ എനിക്ക് വിഷമം കണ്ടോ ഞാനൊരു ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരു ജീവി തന്നെയാണ് എനിക്കും ഇപ്പം എൻ്റെ കയ്യിൽ കുത്തിയാലും വേദനിക്കുകയൊക്കെ ചെയ്യുമല്ലോ പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ നിലപാടുകളോ എൻ്റെ രാഷ്ട്രീയമായ ശരികളോ മാറാൻ പോകുന്നില്ല നിങ്ങളിപ്പോൾ എന്നെ എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വീറ് കൂടുതലാണ് ഞാൻ മറന്നു ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഓർമ്മിച്ചുകൊണ്ടും ആക്രമിച്ചുകൊണ്ടും ഇരുന്നാൽ ഞാൻ ഭയങ്കര വിജിലൻ്റ് ആയിട്ട് തിരിച്ച് അതേ ഇതിലും ഇതാക്കും ഞാൻ എന്നും അറിയില്ലേ പിന്നെ നിങ്ങൾ എൻ്റെ എൻ്റെ അമ്മ എപ്പോഴും പറയും എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ സിബ്ലിങ്സിനോടും എൻ്റെ കസിൻസിനോടും എൻ്റെ ചുറ്റും എന്നോട് വഴക്കുണ്ടാക്കുന്നതോടൊക്കെ ചോദിച്ചാൽ വെറുതെ ഇപ്പം ഈ മോതിരം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊടുക്കുവോ അല്ലെങ്കിൽ എൻ്റെ സഹായം ചോദിച്ചുകഴിഞ്ഞാൽ പട്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുത്തവർക്ക് സഹായം ചെയ്ത് കൊടുക്കും എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം മറ്റുള്ളവരെ കഴിയുന്നതും മടിയൊക്കെ ഉണ്ട് എന്നൊന്നുമല്ല പക്ഷെ എന്നാലും ഒരു മനുഷ്യനെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരാളാണ് ഭയങ്കര നന്മമാരല്ല പക്ഷെ എന്നെ വഴക്കിനെ എന്നാണ് ഞാൻ എപ്പോഴും പറയാം കാരണം വഴക്കിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ വെടിപ്പാക്കിയിട്ടേ പോകും ഞാൻ വഴക്കിന് പോകില്ല കാരണം നമ്മളെ സമാധാനം പോവും ലോകത്ത് എനിക്ക് എന്താ ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾക്ക് കുറച്ച് ഡയമണ്ടിൻ്റെ ആഭരണങ്ങൾ തരാം കുറച്ച് പണം തരാം നിങ്ങൾക്ക് വലിയ വലിയ ഡിഗ്രികൾ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയൂ എനിക്കൊന്നും വേണ്ട എനിക്കെൻ്റെ സമാധാനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം സമാധാനം എങ്ങനെ കിട്ടും എന്ന് അറിയില്ല സമാധാനത്തിന് വേണ്ടിയാണ് എല്ലാ എല്ലാ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എല്ലാം വിട്ടു അപ്പോൾ വേദനിപ്പിക്കുന്ന ഇത് ഒക്കെ ഉണ്ടായി നമ്മളെ വഴക്ക് പിടിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഓർത്തോളണം എപ്പോഴാണ് എൻ്റെ സ്വഭാവം ഞാൻ പകുതി മലബാറും പകുതി തിരുവിതാംകൂറുമാണ് അറിയാമല്ലോ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേക പ്രത്യേകിച്ച് കൊല്ലം ആണ് എൻ്റെ പകുതി കൊല്ലത്തെ സ്ത്രീകളുടെ അടുത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ജയിക്കാം ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തലയ്ക്കോ അസുഖമുണ്ടെന്ന് ഞാൻ വിശ്വാസം അപ്പുറം ഭയങ്കര ബോൾഡായ ബ്രേവായ എന്ത് ചെയ്യാൻ കരുത്തുള്ള സ്ത്രീകൾ സ്ത്രീകളൊക്കെ മാതൃകയാക്കേണ്ടത് കൊല്ലങ്കാരികളുടെയാണെന്ന് ഞാൻ എപ്പോഴും പറയും നോക്കിയാൽ മതി അവരോട് വഴക്കുണ്ടാക്കി ജയിക്കാൻ പറ്റില്ല അത് പകുതി എനിക്കുണ്ടല്ലോ എൻ്റെ പാതി കൊല്ലം ഞാൻ പറഞ്ഞ എന്നെ വഴക്കുണ്ടാക്കി നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റില്ല ഞാൻ ആ കാര്യത്തിലൊരു കൊല്ലങ്കാരിയാണ് വേറെ കൊല്ലംകാരികൾ വന്നാൽ പോലും നമ്മൾ ആ ഒരു വീറ് പിന്നെ നമ്മൾ ഞാൻ ജീവിക്കുന്നത് ഞാൻ ഇടപഴകുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഗോത്രങ്ങളുടെ കൂടെയാണ് സ്വാഭാവികമായി ഞാൻ അവരിൽ നിന്ന് സ്വായത്തമാക്കിയ ഒരു സാധനമുണ്ട് അത് ആ ഒരു സാ ഗോത്ര എന്ന് പറയുന്ന ഒരു സാധനം ഇത് രണ്ടും എൻ്റെ 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 പാരമ്പര്യത്തിലും എൻ്റെ കർമ്മപഥത്തിലും അലിഞ്ഞു കിടക്കുന്ന ഈ രണ്ട് സാധനം ഹണ്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ട് ആ ഹണ്ടി എന്നുള്ള ഒരു ഞാൻ ഭയങ്കര സ്നേക്ക് ഹണ്ടറാണ് ഞാൻ ചെറുപ്പോഴും പറയാറുണ്ട് പാമ്പിനെ കണ്ട് അടിച്ചു കൊന്നുകൊള്ളി ഇപ്പം പിന്നെ വനം വകുപ്പിനെ പേടിയതുകൊണ്ട് അത് ചെയ്യാറില്ല ചെറുപ്പത്തിൽ ഒരു വലിയ പാമ്പ് ഹണ്ടറാണ് ഞാൻ ഏത് ഒരു വലിയ കൊങ്കി ഇരുമ്പ് പറഞ്ഞിട്ടൊരു ആയുധമുണ്ട് ഞാൻ അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ പാമ്പിനെ അടിച്ചു കൊല്ലുന്നത് വനം വകുപ്പിനെ പിടിച്ചു കൊണ്ടുപോകാം അപ്പം എനിക്ക് ഞാൻ പറ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഒരു തൊണ്ണൂറ് ശതമാനം നല്ല മനുഷ്യനൊക്കെ ഉണ്ട് പത്ത് ശതമാനം നല്ല അലമ്പ് പിടിച്ച നല്ല നല്ല ക്രൂവലായിട്ടുള്ള എല്ലാത്തരം വയലൻസും ഉള്ള ഒരു പത്ത് ശതമാനം എൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾ ഏതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അത് പുറത്തു വരിക അതൊരു കണ്ടിന്യൂമാണ് ഒരു ഫുൾ ഒരു ഒരു കംപ്ലീറ്റ് നന്മ മനുഷ്യനും കംപ്ലീറ്റ് ചീത്ത മനുഷ്യനും ഇല്ല നന്മയും നല്ലതും ചീത്തയൊക്കെ മിക്സായിട്ടാണ് മനുഷ്യരുണ്ടാവുക അപ്പം അതിലെനിക്ക് പൊതുവേ അങ്ങനെ ചീത്തത്തരം കുറവാണ് ഈ ലൈംഗിക കുറ്റവാളികളുടെ കാര്യങ്ങളിൽ ഇപ്പം നിരന്തരമായി ഇടപെടുന്നത് കൊണ്ട് ഭയങ്കര ശത്രുക്കളാണ് ചെയ്യുന്ന ജോലി ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷം ഈ വിജ ജോലിയിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടുന്ന തരത്തിലുള്ള ജോലിയാണ് ശത്രുതയ്ക്ക് വേറെ എവിടെയും പോകണ്ട ഒഫീഷ്യൽ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചാലും നല്ല ശത്രുക്കൾ വരും പീഡിപ്പിക്കുന്ന ആളുകൾ അതിപ്പോഴും ഇന്ത്യയിൽ ലൈംഗിക തൊഴിൽ കുറ്റകൃത്യമല്ല പണം വാങ്ങിയുള്ള ലൈംഗിക തൊഴിൽ മാത്രമാണ് കുറ്റകൃത്യം എനിക്ക് ലൈംഗിക തൊഴിൽ വളരെ അന്തസ്സുള്ള തൊഴിലാണ് ഭയങ്കര മാന്യതയുള്ള തൊഴിലാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല ഒരു കോളേജ് അധ്യാ അധ്യാപകനോ അധ്യാപികയോ ആണ് ഞാൻ അല്ലെങ്കിൽ ഞാനൊരു ചുമട്ടു തൊഴിലാളിയാണ് ഞാനൊരു മത്സ്യം വിൽക്കുന്ന ഒരുവളാണ് എന്ന് പറയുന്ന ഒരു അന്തസ് ഞാനൊരു ലൈംഗിക തൊഴിൽ ചെയ്യുന്നവളാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ലഭിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ആരും ആ ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കാറുമില്ല ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സാണ് അപ്പോൾ നിങ്ങളെ പിന്നെ പിന്നെന്താ പറയുക ഒരു പലതരത്തിലുള്ള ലൈംഗിക വൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ലോവർ പാവപ്പെട്ട സ്ത്രീകൾ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാതെ നടത്തുന്ന അത് അത്തരം ആളുകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് സംവിധാനം കൊടുക്കണം അവർക്ക് നല്ല ജോലി കിട്ടണം ലൈംഗിക നല്ല വരുമാനമാർഗമുള്ള ഏരിയയുമാണ് എല്ലാവർക്കുമല്ല നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ലൈംഗിക തൊഴിലിന് പോയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ യുവതിയെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്ത് അന്താസാണ് എല്ലാ ദിവസവും അവൾക്ക് ഇരുപത്തയ്യായിരം രൂപ ഈ ചെയ്യുന്ന ജോലിക്ക് ഇരുപത്തയ്യായിരം ഒരു ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ശരി അവർ ചെയ്തോട്ടെ എല്ലാവർക്കും നല്ല ജോലിയും നല്ല ജീവിതവും സമാധാനപൂർണമായ ഇതും ഏത് മനുഷ്യനാണ് ആഗ്രഹിക്കാത്തത് പണ്ടൊക്കെ വലിയ പറയാമല്ലേ എന്നോ പ്രേമിച്ചാൽ കല്യാണം കഴിച്ചത് ചില ഇൻഫാക് തോന്നിട്ടുണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ പറ്റി പ്രേമിക്കുന്നവരെ ആരെയും വിവാഹം കഴിക്കരുത് വിവാഹം വേറെ പ്രേമം വേറെ പ്രേമം ഇപ്പൊ എനിക്ക് ഒരു ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കടലവെള്ളത്തിൽ ഇട്ടോ പരിപ്പിന് മുള പൊട്ടിയോ നാളത്തെ അരി ദോശ മാ വരച്ചോ തുടങ്ങിയ കാലങ്ങളിലേക്കായിരിക്കും ഉത്തരവാദിത്വമുള്ള മനുഷ്യർ സോറി ഷിഫ്റ്റ് ചെയ്തു പോവുക ഒരു പണിയില്ല ഇരുപത്തിനാല് മണിക്കൂർ എഴുതിയാൽ മതി കാല്പനികത മതി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊന്നും എനിക്ക് ബാധിക്കുന്നില്ല മാധവിക്കുട്ടി എഴുപത് വയസ്സിലും എൻ്റെ കൃഷ്ണാന്ന് പറഞ്ഞു പ്രേമിച്ചില്ലേ അതേ സാമൂഹിക സാഹചര്യം ആണെങ്കിൽ ഞാനും അങ്ങനെ ആയിരിക്കും ഞാൻ ഇടപഴകുന്ന ജീവിതം ഗോത്രവർഗ്ഗക്കാരായ മനുഷ്യർ അവരുടെ പ്രതിസന്ധികൾ നമുക്ക് പ്രേമിക്കാൻ മാത്രമല്ല അതൊരു പ്രായത്തിലൊക്കെയാണ് പ്രേമം ആവശ്യപ്പെടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സമയം എനർജി പണം അത് മൂന്നുള്ളവന് മാത്രമേ നന്നായിട്ട് പ്രേമിക്കാൻ പറ്റൂ ചെറുപ്പത്തിലല്ല ഞാൻ പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ആ പ്രേമം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണേ സ്നേഹം ഉണ്ടാവും മനുഷ്യർ തമ്മിൽ സ്നേഹമുണ്ടാവും ഞാൻ പ്രേമത്തെ നെഗേറ്റീവ് അല്ല പ്രേമം വളരെ സത്യസന്ധമായി പ്രേമിക്കുന്ന അപൂർവ മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതല്ല ബഹുഭൂരിപക്ഷവും എന്തുകൊണ്ടാണ് പല പ്രണയവിവാഹങ്ങളും പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകുന്നത് പൊന്നേപ്പെട്ട പൊടിയേന്ന് പറഞ്ഞിട്ടേ അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ടു വരുന്ന പെൺകുട്ടിയായിരിക്കും അച്ഛനും അമ്മയും ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ആ കുട്ടിക്ക് വേണ്ട എല്ലാ സംഗതികളും വാങ്ങിക്കൊടുത്ത് അവിടെ ഒരു പ്രിൻസസ്സായിട്ട് ജീവിക്കുകയായിരിക്കും അവിടെ നിന്നാണ് വീട്ടു തൊഴിലേക്കും അല്ലെങ്കിൽ പണമില്ലായ്മയിലേക്കും ഒരു കുട്ടിയൊരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജോലിയില്ലാത്ത രണ്ടുപേരും താമസിക്കുമ്പോൾ പട്ടിണി വരെ ജീവിതത്തിൽ ഉണ്ടാകാം മുകെന്ന് വളരെ നല്ല നല്ലൊരാളാണ് വളരെ നല്ല മനുഷ്യനാണ് എനിക്കറിയാം അദ്ദേഹം എന്നെക്കുറിച്ച് നല്ല പറഞ്ഞുകൊണ്ടല്ല വളരെ നല്ല എഴുത്തുകാരനാണ് നല്ല ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ സാഹചര്യം അദ്ദേഹം പുരുഷൻ ഗണത്തിൽപ്പെട്ടതാണല്ലോ അതുകൊണ്ടായിരിക്കും പൊതുവായിട്ട് അദ്ദേഹം കണ്ടൊരു ട്രെൻഡ് പറഞ്ഞായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് ആളുകൾ ആ രീതിയിൽ സമീപിച്ചിട്ടുണ്ടാകാം എന്താണ് അദ്ദേഹത്തിനെ ക്ഷുഭിതനാക്കിയതെന്ന് എനിക്കറിയില്ല അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് പുരുഷനെയാണ് അദ്ദേഹം പുരുഷൻ്റെ ഒരു സ്വാഭാവികമായ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരുണ്ടാകുമായിരിക്കും പക്ഷെ എല്ലാ മനുഷ്യരും തങ്ങളുടെ ഭംഗി ആണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പുറകിലേക്ക് പോയി നോക്കിയാൽ സെക്ഷുവൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലൈംഗിക മൂലധനം ലിബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു സ്ത്രീ ആ ഇടത്തിൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് ശരിക്കുള്ള അർത്ഥത്തിൽ അത് പറയുന്നത് പക്ഷെ നമുക്കത് പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പുരുഷൻ്റെ ഒരു ഇതാണ് എന്തിനാണ് സുന്ദരിയെ ഒരു സ്ത്രീ സുന്ദരി ആവുമ്പോൾ അവളുടെ വർക്ക് പബ്ലിഷ് ചെയ്യാൻ എഡിറ്റർ താല്പര്യം കാണിക്കുന്നത് ആ സൗന്ദര്യം അയാൾക്ക് ലഭ്യമാകുമെന്ന് കരു കരു കരുതി കേട്ടോ അങ്ങനെ വരുമ്പോൾ ഈ അവൾക്കുള്ള ഒരു ലൈംഗിക മൂലധനമുണ്ട് സെക്ഷൽ ക്യാപിറ്റൽ അതവൾ ഏതെങ്കിലും സമയത്ത് ലിബറേറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷ വയ്ക്കുന്ന ചില മണ്ണുണ്ണികൾക്ക് അങ്ങനെ വിചാരിക്കാം എനിക്ക് തെറ്റ് പറ്റിപ്പോയി അത് അല്ല എന്ന് പറയുന്ന മനുഷ്യന്മാരോട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് മനപൂർവ്വം പരിശ്രമിച്ചിട്ടാണ് എനിക്ക് തെറ്റ് പറ്റാതിരുന്നത് എന്നാണ് ഈ പ്രായത്തിൽ നിങ്ങൾ പറയേണ്ടത് കുട്ടികളല്ലല്ലോ സ്ത്രീകളെ ലൈംഗികമായി ആക് അതാ ശത്രുതയുടെ കാര്യം പറഞ്ഞാൽ സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുന്ന മനുഷ്യരോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഇതുമില്ല പലരും ചോദിച്ചു അവർ കുറ്റവാളികളല്ലോ കുറ്റാരോപിതരല്ലേ അങ്ങനെയല്ല ഇന്ത്യയിലെ നിയമം പറയുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ലൈംഗികമായിട്ടുള്ള ഒരു കേസ് നിയമപരമായി കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതലായാലും കുറ്റവാളിയാണ് കാരണം ബേഡൺ ഓഫ് പ്രൂഫ് മറ്റല്ല കൊലപാതകത്തിനടക്കം ബേഡൺ ഓഫ് പ്രൂഫ് ആർക്കാണ് പ്രോസിക്യൂഷനാണ് പക്ഷേ എന്തുകൊണ്ടാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ബേഡൺ ഓഫ് പ്രൂഫ് പിന്നെ പ്രതിയുടേതാവുന്നത് ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിച്ചിട്ടില്ലെങ്കിൽ അതുവരെയും അവൻ പ്രതിയാണ് അങ്ങനെ വളരെ മോശമായിട്ടുള്ള പിന്നെ ചില അഡ്വക്കേറ്റുമാരുടെ ഇടപെടലുകൾ അപ്പം ഞാൻ എന്നെ മുന്തിയിട്ടൊരു കേസുണ്ടായിരുന്നു ഞാൻ ഒരു ഒരു സുഖമില്ല ഇത് ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിൻ്റെ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് ഒരിക്കലും ഒരു സർക്കാർ ഓഫീസിൻ്റെ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടാൻ പറ്റില്ല അത് അന്നൊരു ഞായറാഴ്ചയായിരുന്നു പക്ഷെ ഞാൻ അന്ന് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടിയിലായിരുന്നു എനിക്ക് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് നടക്കുന്ന സെക്രട്ടറിയുടെ ഒരു മീറ്റിംഗിന് പങ്കെടുക്കാൻ വേണ്ടി ഞാനും മകനും ഞങ്ങളുടെ കാറിൽ ഒരു ഇക്കോസ്പോട്ടാണ് ചുവന്ന കളറില് അതിൽ ഗേറ്റിൻ്റെ മുന്നിൽ വന്നപ്പോൾ അത് പൂട്ടിയിരിക്കണം പിന്നെ സൈഡിലെ ഗേറ്റിലൂടെ ഞങ്ങൾ അകത്ത് കയറി ഇപ്പം ഇയാൾ ഈ ഒരു പിന്നെ വാച്ച്മാൻ അയാൾ മാത്രമല്ല അവിടെ വേറെ ആരൊക്കെ ഉണ്ട് അയാൾക്ക് ഒരിക്കലും കയറാൻ പാടില്ലാത്ത സ്ത്രീകളുടെ ഡോർമിറ്ററിയിൽ മുകളിലുള്ള സ്ത്രീകളുടെ ഡോർമിറ്ററിയിൽ പോയി ഇരിക്കുകയായിരുന്നു അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു താഴത്തെ ഡോർമിറ്ററിയിലും ആരുണ്ടായിരുന്നു അവർ വാതിൽ തുറന്ന് പുറത്ത് വന്നില്ല പക്ഷേ ഇയാൾ മുകളിലെ വാതിൽ തുറന്ന് അയാൾ പെട്ടെന്ന് ലൈറ്റ് കറണ്ടെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് വന്നു അപ്പോൾ പെട്ടെന്ന് ഇയാളുടെ കയ്യിലുള്ള മൊബൈൽ മാത്രം പ്രകാശിക്കുകയും ഉള്ളിലെ ഇരുട്ടിൽ നമ്മൾ അയാളെ കാണുകയും ചെയ്തു അയാൾ പുറത്തിറങ്ങി വരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ ഇയാൾ അത് കഴിഞ്ഞ് ഇയാൾ വന്നിട്ട് ഞാൻ എല്ലാവരോടും കംപ്ലൈൻ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഇയാൾ വന്നിട്ട് ഞാനും എന്നോടും മകനോടും ഫയൽ എടുക്കാൻ വേണ്ടി റൂം തുറന്നു അല്ല അകത്ത് കയറി കയറി പഠിപ്പം വയലൻ്റായി പിന്നെ മുഖമൊക്കെ ഇങ്ങനെ ഇതാവാൻ തുടങ്ങി ഭയങ്കര ഇതായി പിന്നെ അവനെന്നെ ഒരു മകൻ്റെ കഴുത്തിന് പിടിച്ചിരുന്നു എന്നെ ഉന്തം ചെയ്തിരുന്നു ഇങ്ങനെ പക്ഷെ അവനൊരു ലൈംഗിക ചോദനയോടുകൂടിയാണ് ഉണ്ടിയതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് സ്പർശിച്ചതിന് ലൈംഗികമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയില്ല അതെൻ്റെ സത്യസന്ധത കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട് നീ നിന്നെ ഞാൻ ഇന്ന് വിടില്ല നീ രാത്രി ഇവിടെ നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് വേണമെങ്കിൽ ലൈംഗികമായി തന്നെ വ്യാഖ്യാനിക്കാം അന്ന് ഐ സി ഐ സി സിയിൽ വന്ന ലിസി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഇന്നലെ കൂടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഞാനെന്ത് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ വളരെ മോശമായ എന്ത് എന്ത് തരം എത്തിക്സും ധാർമ്മികതയുമാണ് ഐ സി സിയിൽ പോയി ഇരിക്കാൻ ആ അത്തരത്തിലുള്ള അഡ്വക്കേറ്റുമാർക്കുള്ളത് എൻ്റെ കയ്യിൽ വീഡിയോ ഇരിക്കുകയാണ് എട്ട് മണി സമയത്ത് എന്നെ ഒരു ഇതിനകത്ത് പൂട്ടി അവൻ ഇട്ടിട്ട് എന്നെ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഏത് മനുഷ്യനെ അറസ്റ്റ് ചെയ്താലും ഒരു സ്ത്രീയായാലും പുരുഷനെ ആയാലും അറസ്റ്റ് ചെയ്യാൻ പാടുമോ ഞാൻ മോഷണം നടത്തി പിന്നെ അവർ പറയുന്നത് എന്താച്ചാൽ ഞാൻ ഫയൽ മോഷ്ടി എൻ്റെ ക്യാബിനിൽ എൻ്റെ കയ്യിൽ താക്കോലുള്ള എൻ്റെ റൂമിൽ ഞാൻ കയറിയാൽ ഞാൻ എന്ത് മോഷ്ടിച്ചാലും എന്ത് അവിടെയുള്ള ഫയലുകളെല്ലാം എൻ്റെ പേര് എഴുതി തന്നതാണ് അത് മിസ്സായാലും അത് മോഷണം പോയാലും നഷ്ടപ്പെട്ടാലും എനിക്കല്ലേ ഇവൻ ആദ്യം പറയുന്നുണ്ടായിരുന്നു ഞാനും മകനും മതിൽ ചാടിയാണ് വന്നതെന്ന് ഈ അയാൾക്ക് ശരിക്കും അതിന് ശേഷം അയാൾ അന്നൊക്കെ പറഞ്ഞ വേറൊരു കാര്യം ബിൽഡിങ്ങിൻ്റെ രണ്ട് നിലയുടെ മുകളിലൂടെ ഞാനും മകൻ ഞങ്ങളെന്താ ഇത് എന്ത് സൂപ്പർമാൻ അല്ലെങ്കിൽ മറ്റേ സ്പൈഡർമാൻ പോലത്തെ ആൾക്കാരോ പിന്നെ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവന് ഈ പക്ഷേ അതിൽ എൻ്റെ ഓഫീസിലുള്ള ഐ സി സി ചെയറിലിരുന്ന സ്ത്രീയും ആ അഡ്വക്കേറ്റും കൂടി ആ കേസ് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് അത് ലൈംഗിക കുറ്റകൃത്യമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ തൊഴിലെടുത്ത് നിന്ന ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തതും അവളെ പിടിച്ച് ഉന്തിയതും എന്നെ എന്നെ പുറത്ത് പോകാൻ പറയില്ല എന്ന് എൻ്റെ വീഡിയോ എവിഡൻസ് ഇരിക്കുന്നുണ്ട് അത് എന്ത് നല്ല ഒരു സംഘമാണ് സ്ത്രീകളാണ് അവർ രണ്ടുപേരും സ്ത്രീകളാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു ഒരു സ്ത്രീ ഞാൻ എത്രയോ ആണ് ജാതിപരമായി സമ്പത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം സപ്പോർട്ട് സുഹൃത്തുക്കൾ ഇതിലൊക്കെ ഇത്രയും പ്രിവിലേജുള്ള എൻ്റെ അവസ്ഥയാണത് ഒരു ഒരു സാധാരണ വക്കീൽ ഒരു കേസ് പോലും ജയിച്ചതായിട്ട് എനിക്കറിയില്ല അങ്ങനെയുള്ളൊരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഇങ്ങനത്തെ ഇങ്ങനത്തെ ആർക്കെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഫോറം സീക്കി ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആളൂരിനെ പോലെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ അതുപോലത്തെ ഒരു സ്ത്രീ ഒരു സ്ത്രീ അഡ്വക്കേറ്റ് ആയിട്ട് വരുന്നു അവർക്ക് എന്താണ് ചെയ്തു കൂടാത്തത് ഞാനൊരിക്കലും അയാൾ എന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ലൈംഗികമായ കുറ്റകൃത്യ വർക്ക് പ്ലേസ് ഹരാസ്മെൻറ്റിൻ്റെ കീഴിലാണ് എന്നെ ഉന്തിയിട്ടതും എന്നെ അറസ്റ്റ് ചെയ്തതും വരുന്നത് അയാളുടെ സസ്പെൻഷൻ ഒരു മൂന്ന് മാസം യൂണിയനിൽ വലിയ ഇൻഫ്ലുവൻസാണ് അയാൾക്ക് അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സസ്പെൻ എൻ്റെ കയ്യിൽ രേഖകൾ ഇരിക്കുന്നുണ്ട് അയാൾ ഹി ഈസ് മിസ് ഫോർ എ ഗവൺമെൻറ് ജോബ് എന്നുള്ള എൻ്റെ രേഖ ഞാനായിട്ട് അത് കൊണ്ടുപോയി കൊടുക്കാനോ ഇതാക്കാനോ നിൽക്കുന്നില്ല പക്ഷെ അതിൽ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്ത് അയാൾ ആ ഒരു കുറ്റം ഒരിത് കഴിഞ്ഞപ്പം തിരിച്ചെടുത്തു പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് മാർച്ച് മുതലേ അയാൾ സസ്പെൻഷനല്ല വീണ്ടും അല്ല വേറെ കേസ് പേർ കേസ് അപ്പോൾ വളരെ സുഖമാണ് ഒരു പിന്നെ റേഷസ് മാത്രമല്ല ചിലപ്പോഴൊക്കെ റിവേഴ്സ് റേഷസും ഉണ്ടാവാറുണ്ട് സ്ത്രീയാകുമ്പോൾ പുരുഷന്മാരോടും അത് വല്ലാതെ ഇറക്കില്ല ഒരു ഇരുനറത്തിലുള്ള തൊലിയുള്ള ഒരു സ്ത്രീ വളരെ ധൈര്യമുള്ള സ്ത്രീ അവരെയൊക്കെ എങ്ങനെ അടിച്ച് ഒതുക്കി ഇരുത്തണം ചേട്ടായി എന്നെ രക്ഷിക്കൂ എന്ന് പറയാത്ത സ്ത്രീയെ ലോകത്തിന് പേടിയുമാണ് അവൾ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അവിടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഉപാധികളില്ലാതെ ഞാൻ സ്ത്രീകൾക്കൊപ്പം നിൽക്കും പക്ഷേ അതിനർത്ഥം കൺസെൻറ്റോടുകൂടി പോയി ഒരുത്തനെ കൊടുക്കാൻ വേണ്ടി പോയ കേസിൽ ഞങ്ങൾ നിൽക്കുന്നില്ല നല്ല തെളിവുകളും നിയമപരമായിട്ട് അവൾ അവൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ നൽകും ഞങ്ങളുടെ ഗ്രൂപ്പ് അഗെൻസ്റ്റ് സെക്ഷല് വയലൻസ് സാംസ്കാരിക മണ്ഡലങ്ങളിലിപ്പോൾ സാഹിത്യ അക്കാദമിയുടെ എല്ലാ ഫെസ്റ്റിവലുകളിൽ നിന്നും അവർ മാറ്റി നിർത്തി സാഹിത്യ അക്കാദമിയുടെ ഫെസ്റ്റിവലിൽ നിന്ന് എല്ലാ പീഡകരും ഒരുവിധത്തിൽ വന്ന് പരിപാടിയിൽ പങ്കെടുത്തു എന്നെ വളരെ ക്ലിയറാണ് എൻ്റെ സ്റ്റാൻഡ് എന്നോട് എൻ്റെ മുള്ളമ്മ പണ്ടേ ഈ കലിങ്കിലൊക്കെ ഇരിക്കുന്ന ബോയ്സ് കമൻ്റ് അടിക്കുമല്ലോ എനിക്ക് കമൻ്റില്ല എന്നെ കമൻ്റ് അടിക്കില്ല എന്നോട് വളരെ റെസ്പെക്ട്ഫുള്ളി ഞാനും തിരിച്ചാക്കും പിന്നെ പിന്നെ എനിക്ക് തോന്നിയല്ല എനിക്കൊരു സൗന്ദര്യക്കുറവ് ഉള്ളതുകൊണ്ടാണോ നമുക്കൊരു കൗമാര കുതൂഹലുണ്ടാവുമല്ലോ ചെറുപ്പത്തിൽ എൻ്റെ ബ്രദറിനോട് വെച്ചല്ലായിടോ എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ ആൺകുട്ടികളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മരൊരു കമൻ്റ് പോലും ഇടയിൽ ഓ മുള്ളം പന്നി എടുത്ത് ആരെങ്കിലും ഷട്ടിനുള്ളിൽ ഇടുവോ ചേച്ചി അതുകൊണ്ടാണ് നീ വിട്ടുകള അങ്ങനെ എന്തോ ഒരു കമൻ്റാണ് അവൻ പറ അതുകൊണ്ട് ഈ വനിതാ മാഗസീനുകളിലും ചില ആളുകളും പറയുന്നുണ്ട് ഒന്ന് തുറച്ച് നോക്കിയാൽ മതി അവനൊക്കെ അവിടെ നിൽക്കുന്നത് ആര് തുറച്ചു നോക്കണം പ്രിവിലേജുള്ള സ്ത്രീ തുറിച്ചു നോക്കിയാൽ പെട്രിയാർക്കിയുടെ പിൻബലമുള്ള സ്ത്രീ തുറിച്ചു നോക്കി അവൻ പേടിക്കും മീൻ വിൽക്കാൻ പോകുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയോ ഒരു ദളിത് സ്ത്രീയോ തുറിച്ചു നോക്കിയാൽ അവൻ പേടിക്കും നീ എന്താടി ഈ തുറച്ചു നോക്കുന്നതെന്ന് ചോദിക്കും കാരണം ഞാൻ ചോദിക്കണ ഞാൻ തുറച്ചു നോക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ നല്ല സമൂഹത്തിലെ എല്ലാ തരത്തിലും പ്രിവിലേജുള്ള മനുഷ്യ ഒരു ഒരു സ്ത്രീ തുറച്ചു നോക്കുമ്പോൾ ലോകം കാണുന്നത് എല്ലാ അവളുടെ പുറകിലുള്ള പെട്രിയാർക്കിയാണ് അവളുടെ പുറകിലുള്ള ജാതിയാണ് അതുകൊണ്ടാണ് പാവപ്പെട്ട സ്ത്രീകളെ ഭയങ്കരമായി ഉപദ്രവിക്കുന്നത് തുറച്ചു നോക്കി നിലക്കി നിർത്താൻ ഒരൊറ്റ നോട്ടം കൊണ്ട് കഴിയും പുരുഷനെ നിലക്കി നിർത്താൻ എന്ന് പറയുന്നതിൽ വലിയൊരു തെറ്റുണ്ട് പാവപ്പെട്ടവളും പണമില്ലാത്തവളും പദവിയില്ലാത്തവളും പാർശ്വവൽകൃതരുമായിട്ടുള്ള സമൂഹങ്ങളിൽ നിന്ന് വരുന്നവരുമായ സ്ത്രീകൾ തുറച്ചു നോക്കിയാൽ സമൂഹം പേടിക്കില്ല മീൻ വിൽക്കുന്ന ജെട്രൂഡിനെ ജൂഡ് രാത്രി ഒരു രണ്ടര മൂന്നര മണിക്ക് ആരുമില്ലാത്ത വഴിയിലൂടെ വന്നാൽ ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം മിസ്സിസ് അംബാനി നടന്നു വന്നാൽ ആക്രമിക്കോ ഇല്ല മിസ്സിസ് അംബാനിയാണെന്ന് അറിയുന്ന ഒരുത്തരും ധൈര്യപ്പെടില്ല അതൊരു പെട്രിയാർക്കിയാണ് അവർ ഭയപ്പെടുന്നത് അല്ലാതെ നമ്മളെയല്ല പലതരത്തിലുള്ള ഘടകങ്ങളെയാണ് അവർ ഭയപ്പെടുന്നത് ഞാൻ വളരെ ചെറിയ കാലം മുതൽ തന്നെ പിന്നെ ഞാനൊരു പിയോ മാർക്സിൻ ആൻഡ് ലെഫ്റ്റിസ്റ്റാണെന്ന് എല്ലാ ഇൻറ്റർവ്യൂവിൽ ഞാൻ വളരെ കട്ടായമായിട്ട് പറയുന്നുണ്ട് എനിക്ക് മനുഷ്യരുടെ ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം ഇഷ്ടം സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയത്തോട് ഒപ്പം ഇഷ്ടം ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക് ജനതയ്ക്കും ഗോത്രവർഗങ്ങൾക്കും പാവപ്പെട്ടവർക്കും ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ എനിക്ക് അതിൻ്റെ ഒപ്പം നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം അതെന്തായാലും വലതുപക്ഷ രാഷ്ട്രീയമല്ല തീർച്ചയായും ഇടതുപക്ഷ രാഷ്ട്രീയമാണ് എന്ന് വെച്ചിട്ട് നിലവിലിപ്പോൾ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥയായതുകൊണ്ട് പാർട്ടിയിലൊന്നും പ്രവർത്തിക്കുന്ന ഒന്നുമില്ല പക്ഷേ എൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമാണ് എൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യം ഇപ്പം ഇന്നും ഇന്നലെയോ ഒരു ദിവസം രണ്ട് വർഷം തുടർച്ചയായി ഇടത് ഗവൺമെന്റ് ഭരിച്ചു എന്നുള്ളത് കൊണ്ട് ഇടത് ഇടതായി പോയ ചില എഴുത്തുകാരൊക്കെ ഉണ്ട് അവരെ പോലെയുള്ള രാഷ്ട്രീയമല്ല എൻ്റേത് വളരെ കൃത്യമായിട്ട് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ എന്നറിയുന്ന എല്ലാവർക്കും എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് പിന്നെ എനിക്കൊരു നല്ല സംഘി ചായയുണ്ട് പൊട്ടുവെക്കുന്ന മാലയിടുന്ന എന്നൊക്കെയുള്ള ഒരു ഒരു സംഘപരിവർ ചായ ഒക്കെ വേണമെങ്കിൽ ഒരു സംഘി ചായയാണ് പേര് പേര് വളരെ അപകടകരമായ പേരാണ് ഹിന്ദു മേനോ അതുകൊണ്ട് ഞാൻ സവർണ സംഘി അശ്ലീല മേനോത്തി എന്നൊക്കെയുള്ള വിളികളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ഇപ്പോൾ ഒരുത്തൻ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് അടിച്ചു കയറ്റിയില്ലേ അവൻ എന്നെ വിളിക്കുന്ന പേരാ മേനോത്തി അവൻ്റെ ഭാര്യയാണെന്ന് കരുതിയിട്ടാണോ ആ ഭാര്യയെ വിളിച്ച ശീലത്തിൽ മറ്റു സ്ത്രീകളെ പോയി വിളിച്ചാലേ അത് ശരിയാവില്ല പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടൊരു സാധനമുണ്ട് കക്കൂസിൽ കൃമി വന്നാൽ വാളെടുത്ത് വെട്ടാൻ പോകരുത് ർപ്പിക്കൊഴിക്കണം സമയത്ത് ഇത്തരം ആളുകളോട് എനിക്ക് ഇവരെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ഈ കാര്യത്തിൽ ആവശ്യമൊന്നുമില്ല ഞാൻ എന്താണോ അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ അറിഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ എനിക്ക് ബോധ്യപ്പെടുത്താനൊന്നും താല്പര്യമില്ല എന്ന് വെച്ചിട്ട് സംഘപരിവാറിലുള്ള പല വ്യക്തികളും എനിക്ക് സുഹൃത്തുക്കളായിട്ട് എൻ്റെ എൻ്റെ രണ്ട് കസിൻസ് സംഘപരിവാറുകാരാണ് ഞാൻ കളിയാക്കി എന്നാണ് വിളിക്കുക പക്ഷെ എൻ്റെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ഭയങ്കര ഇടതുപക്ഷക്കാരാണ് അച്ഛൻ്റെ സഹോദരൻ മൊത്തം ഒരു ജ്യേഷ്ഠ സഹോദരനായ തുളസീധരൻ പിള്ള അദ്ദേഹത്തിൻ്റെ പേരിലാണ് കണ്ണൂരിലുള്ള പാർട്ടി ഓഫീസ് ഇരിക്കുന്നത് തന്നെ തുളസി വല്ലച്ചൻ്റെ പേരിലാണ് അവിടെ അച്ഛൻ്റെ നാടൊരു പാർട്ടി ഗ്രാമമില്ല അമ്മ കെ എ സി യു കാര്യമാണ് പക്ഷേ അമ്മാവനൊക്കെ ഇടതുപക്ഷക്കാരനാണ് അമ്മ കെ എസ് സി കാര്യമാണ് ഭയങ്കര മടിച്ചിയായ ഒരു വ്യക്തി ഒരു മടിച്ചി ഒരു മടിച്ചിപ്പാറുണ്ട് എപ്പോഴും എപ്പോഴും സ്വയം പുതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് നമ്മളുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് വിഷമം എന്ന് എനിക്ക് വളരെ സിൻസിയറായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊന്നും ചാടി പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കഴിയാറില്ല അതാണ് പെട്ടുപോകും ഇങ്ങനത്തെ കുട്ടികൾ പെൺകുട്ടികൾ വിഷമിക്കുമ്പോൾ കരയുമ്പം ഞാൻ അവർക്കൊപ്പം നിൽക്കുകയുള്ളൂ അതിലെന്ത് നഷ്ടം നിങ്ങൾ എൻ്റെ അതേ സ്റ്റേച്ചോറിനുള്ള മറ്റെഴുത്തുകാരെ എടുത്ത് നോക്കണം അവർക്കുള്ള അവാർഡിൻ്റെ ഭാരങ്ങളോ അവർക്കുള്ള ശേഷിപ്പുകളോന്നും എനിക്കില്ല എന്തുകൊണ്ടാണത് അങ്ങനെ ട്രിക്കി ആയിട്ട് നിൽക്കാൻ എനിക്കറിയില്ല എനിക്കങ്ങനെ ഞാൻ എൻ്റെ ഇതിൽ വളരെ തുറ തുറവോടുകൂടി ഇരിക്കുന്ന ഒരാളാണ് എപ്പോഴാണ് ഒരാൾ ഭയങ്കര ധീരനും ധീരയുമായിരിക്കുക എന്നറിയോ അയാൾ ഭയങ്കര തുറന്ന ആളായിരിക്കും ബോളാ ആളുകൾ എപ്പോഴും സ്വയം ഭയ ഭയക്ക ഭയന്ന് മാറുകയും ഉള്ളിൽ രഹസ്യങ്ങളുള്ള മനുഷ്യർക്കാ അങ്ങനെ വേണ്ടി വരിക എപ്പോഴും യുദ്ധത്തിന് വരുന്ന തുറസായ മനുഷ്യരെ തുറവുള്ള മനുഷ്യരെ നോക്കിയാൽ അറിയാം അവർക്കൊന്നുമില്ല അവർ വളരെ ഊപ്പണാണ് ഞാനും അങ്ങനെയാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ മകൾ നിങ്ങളെപ്പോലെ ആവട്ടെ എന്ന് ചോദിക്കുമ്പോൾ നോ നോന്ന് പറയുന്ന അമ്മമാരെയും കാണാം അയ്യോ എൻ്റെ പോലെ എൻ്റെ മോളാണ് എൻ്റെ മോളെ എന്നെപ്പോലെ ആവട്ടെ വെച്ചാൽ തീർച്ചയായിട്ടും എന്നെ പോലെ ആയിക്കോട്ടെ എനിക്ക് ഒരു വിരോധവും ഇല്ല കാരണം വൈ ഗുഡ് ബി ഞാൻ എനിക്ക് പിന്നെന്താ വെച്ചാൽ നമുക്കിപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സങ്കടം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ എൻ്റെ മോനോട് ഏറ്റവും ഏറ്റവും മക്കൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനതാണ് ഒരുപക്ഷെ അത് വിഡിത്തരായിരിക്കും കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും കാണുമ്പോൾ അലിയുന്ന ഒരു ഒരു ഹൃദയം ഉണ്ടാവണമെന്നും അത് അത് നിങ്ങൾക്ക് ആ അലിവ് തോന്നിയിട്ടില്ലെങ്കിൽ അതൊരു കുറ്റകരമായ സംഗതിയാണ് എന്ന ബോധ്യം എൻ്റെ മക്കൾക്കുള്ളിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതൊരർത്ഥത്തിൽ ആ എന്തെങ്കിലും ആവട്ടെ മറ്റുള്ളവരുടെ കാര്യം ഞാൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല അവരും ഇതേ ചക്രത്തിൽ തന്നെ കിടന്ന് ശ്വാസം വലിക്കും പക്ഷെ കുഴപ്പമില്ല അങ്ങനെയും വേണമല്ലോ മനുഷ്യന്മാർ അങ്ങനെയും വേണമല്ലോ മനുഷ്യ കുട്ടികൾ എൻ്റെ മോനൊക്കെ അങ്ങനെ തന്നെയാണ്